ഡ്രിൽഫിൽ ക്രിയേഷന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ കുറേ കാത്തൊരു പരാതിയാണ് നമുക്ക് മാത്രം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഒരു പേപ്പർ തൂങ്ങി ലാമിനേറ്റ് ചെയ്തൊരു ഒരു സംഭവമായിരുന്നു. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കുറേ വർഷം മുന്നേ തന്നെ സ്മാർട്ട് കാർഡൊക്കെ നിലവിൽ വന്നിട്ട് നമുക്ക് മാത്രം അത് കിട്ടിയിരുന്നില്ല. അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ വന്നിരിക്കുകയാണ്. നമുക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പെബ്ജി സ്മാർട്ട് കാർഡായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ഓൺലൈനായിട്ട് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതും. അതിന് വേണ്ടിയിട്ട് 200 രൂപ ഫീസും 45 രൂപ പോസ്റ്റൽ ഫീസും ആയിട്ട് നമുക്ക് 245 രൂപയാണ് നമുക്ക് ഇപ്പം വരുന്നത്. ഇനി 1 ഇയർ കഴിഞ്ഞിട്ട് 2024 March 31 ശേഷമാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതിന് ഏകദേശം 1000 രൂപയോളം അടുത്ത് വരുന്നതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത്. അപ്പം അതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 245 രൂപയ്ക്ക് നമ്മുടെ വീട്ടിലെ അഡ്രസ്സിൽ നമുക്ക് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എത്തുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോസ് വേണം, സിഗ്നേച്ചർ വേണം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി വേണം. അതിന് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പെപ്സി സ്മാർട്ട് ചിപ്പ് കാർഡ് നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പെർജീസ് ചിപ്പ് കാർഡായിട്ട് എങ്ങനെ ഓൺലൈൻ വഴി എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ പരിവാഹൻ സേവ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ, അതായത് ഗവൺമെൻറ് സൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസിൻ്റെ ഗവൺമെൻറ് സൈറ്റിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അതിൻ്റെ മെയിൻ മെനു നമുക്കിവിടെ കാണാം. ആ മെയിൻ മെനുവിൽ ഓൺലൈൻ സർവീസ് എന്ന മെയിൻ മെനുവിൻ്റെ സബ് മെനു ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് കാണാം. ആ രണ്ടാമത്തെ സബ് മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കേരള ആയതുകൊണ്ട് കേരള സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ പല പല ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ അപ്ലൈ ഫോർ ഡീൽ റിന്യൂവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾക്ക് നമുക്ക് 7-ാമതായി കാണാം റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡീൽ. നമ്മുടെ ഡീൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ തെറ്റാതെ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ക്യാപ്ചർ കോഡ് അത് തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗെറ്റ് ഡീൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യുക. നമ്മുടെ ഫോട്ടോ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ തന്നെയാണോ എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് കൺഫേം ദാറ്റ് ദ എബോ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ. നമ്മുടെ തന്നെയാണോ എന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ തന്നെയാണെങ്കിൽ യെസ് എന്നൊരു ഓപ്ഷനായിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് കാറ്റഗറി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സിൻ്റെ. നമ്മളിതിൽ ഏതെങ്കിലും കാറ്റഗറി പെടുന്നതാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ജനറൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിൻകോഡ് ഇവിടെ നമുക്ക് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കാം. കേരള സ്റ്റേറ്റ് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. RTO ഓഫീസ്, നമ്മൾ എവിടെ നിന്നാണോ ലൈസൻസ് എടുത്തത് ആ ഒരു RTO ഓഫീസ് നമുക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്രൊസീഡ് എന്നൊരു ഓപ്ഷനായിട്ട് മുന്നോട്ട് പോവാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരും. ആ ഒരു പോപ്പ് മെസ്സേജ് വായിച്ചു നോക്കിയിട്ട് നോക്കിയേ കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ട് പോവുക. നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ മാൻഡേറ്ററി ആണ്. അതായത് മൊബൈൽ നമ്പർ ആയിട്ടാണ് നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇമെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയി കാറ്റഗറി ഒക്കെ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാൻഡേറ്ററിയുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും, ആ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് കേരള വന്നിട്ട് ഡിസ്ട്രിക്ട് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. താലൂക്ക് അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വില്ലേജ് ടൗണ് ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സും ഇപ്പോൾ ഉള്ള കറണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ നമ്മൾ ഈ ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക.
ഞാൻ ഇവിടെ സോറി പിൻകോഡ് കൊടുക്കാൻ മറന്നു. നമ്മൾ പിൻകോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലേക്കാണ് പിന്നെ പോകുന്നത്. നമുക്ക് ഇവിടെ കുറെ ബോക്സ് കാണാം, കുറെ ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് റീപ്ലേസ്മെന്റ് ഓഫ് ഡി എൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് എന്ന് മുന്നോട്ട് പോകുക. ഇങ്ങനെ പ്രൊസീഡ് എന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അതായത് നമുക്കിവിടെ പ്ലീസ് ഫിൽ ദ സെൽഫ് ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ഡീറ്റെയിൽസ്. നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഡീറ്റെയിൽസിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം വണ്ണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഫോം വണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഫിസിക്കൽ ആയിട്ട് നമുക്ക് യാതൊരു പ്രോബ്ലംസ് ഇല്ലെങ്കിൽ ഞാൻ ഫില്ല് ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായിട്ട് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഫില്ല് ചെയ്ത പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പം നമുക്കൊരു പോപ്പ് മെസ്സേജ് വരുന്നുണ്ട്, ആർ യു ഷുവർ ടു സബ്മിറ്റ് സെൽഫ് ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ്. അങ്ങനെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇതിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബാക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഡിക്ലറേഷനൊക്കെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഓരോ ബോക്സ് ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടെ ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഐ ആം വില്ലിംഗ് ടു ഡൊണേറ്റ് മൈ ഓർഗൻ ഇൻ കേസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് ഡെത്ത്. അതായത് എന്തെങ്കിലും ആക്സിഡന്റ് ആൻഡ് ഡെത്ത് വന്നാൽ നമ്മുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നാണ് ഇത് ചോദിച്ചത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. എന്നിട്ട് ഇവിടെയുള്ള ക്യാപ്ച, ആ ഒരു ക്യാപ്ച തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പ് മെസ്സേജ് വരുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു നോട്ട് ഇൻട്രസ്റ്റഡ് ഡൊണേറ്റ് യുവർ ഓർഗൻസ്. നമുക്ക് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലേന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു പോപ്പ് മെസ്സേജും കൂടി വരും, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനാണ്, അതുകൊണ്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ നമ്പർ. ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഔട്ട് വരിക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ക്യാപ്ച, ആ ക്യാപ്ച നമ്മൾ ഒന്ന് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മൾ സർവീസ് ഓൺ ഡി എൽ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സ്കാൻ ചെയ്ത ഫോട്ടോ എടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതിന്റെ മാക്സിമം ഫയൽ സൈസ് വരേണ്ടത് 500 KB. ഫയൽ ഫോർമാറ്റ് വരേണ്ടത് PDF അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡയമെൻഷൻ വരേണ്ടത് 420px മുതൽ 520px ആണ്. സിഗ്നേച്ചർ ഡയമെൻഷൻ 256px ഇൻറ്റു 64px ആണ്. മാക്സിമം ഫയൽ സൈസ് വേണ്ടത് 10 to 20 KB ആണ്. ഫയൽ ഫോർമാറ്റ് JPEG, JPG അതുപോലെ തന്നെ PDF ഫോർമാറ്റിലൊക്കെയാണ് ഇതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റത്തിലാണെങ്കിലും മൊബൈലാണെങ്കിലും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഒന്ന് തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇഷ്യൂഡ് ബൈ എന്നുള്ള സ്ഥലത്ത് കേരള മോട്ടോർ വെഹിക്കിൾ എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഷ്യൂ ഡേറ്റ്, നമ്മുടെ ഇഷ്യൂ ഡേറ്റ് ചെയ്തത് എന്നാണോ ആ ഒരു ഡേറ്റും നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഇഷ്യൂ ഡേറ്റ് ആണ് വരുന്നത്. അതിനുശേഷം കോൺടാക്ട് നമ്പർ, നമ്മുടെ ഒരു കോൺടാക്ട് നമ്പർ, നമ്മൾ നേരത്തെ കൊടുത്ത കോൺടാക്ട് നമ്പർ, ഏതെങ്കിലും ഒരു കോൺടാക്ട് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാനല്ലേ, ഈ ചൂസ് ഫയൽ എല്ലാം അവിടെ പോയിട്ട് നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അപ്ലോഡ് എന്ന് ഉള്ള സ്ഥലത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ളത് വരും.
ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ വ്യൂ നമുക്ക് അത് തന്നെയാണോ നമ്മൾ അപ്ലോഡ് ചെയ്തതെന്ന് ശരിയാക്കാൻ വേണ്ടി നമുക്കൊരു വ്യൂ ഓപ്ഷൻ ഉണ്ട്. വ്യൂ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാണോ നമുക്ക് നോക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇവിടെ കൺഫേം എന്നിട്ടൊരു ബട്ടൺ കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ആയത് സേവ് ആയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മളിപ്പോൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ പോയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ പേജിൽ തന്നെ പോയി. എന്നിട്ട് ഒന്നും കൂടി ഇവിടെ വന്നിട്ട് ആ ഒരു ക്യാപ്ചർ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പം നമുക്ക് നേരത്തെ വന്ന പേജിലേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഓൾറെഡി ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മൾ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള സ്ഥലത്ത് ബ്രൗസ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രൗസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് സിഗ്നേച്ചർ ഉണ്ട്. അവിടെ ബ്രൗസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സിഗ്നേച്ചർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് കൊടുക്കുക. ഫോട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഒരു ഫോട്ടോയും അതിന് താഴെ സിഗ്നേച്ചറും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. സെയിം ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് മാർക്ക് വന്നിട്ടുണ്ടാവും. അത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും സക്സസ്ഫുള്ളായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഒന്നും കൂടി നമ്മൾ ഈ ക്യാപ്ചർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം താഴ്ത്ത് വന്നാൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സർവീസ് ഓൺ ഡി എൽ, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫീസ് അടയ്ക്കാനാണ്. 245 രൂപയാണ് പോസ്റ്റൽ ഫീസും കൂടെ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ 245 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഫീസായിട്ട് വരും. അതിന് നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഗേറ്റ് വേ ട്രഷറി സെലക്ട് ചെയ്യുക. കേരള ന്യൂ ഇ ട്രഷറി എന്നുണ്ടോ അത് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ചർ അത് തെറ്റാതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ SMS നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് പോകുന്ന പറയുന്നുണ്ട്. എന്നിട്ട് പേ നൗ കൊടുക്കുക. എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഐ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏതൊക്കെ രീതിയിലൂടെയാണ് നമുക്ക് ഏതൊക്കെ ബാങ്കൊക്കെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേ 1 എടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക്, UPI പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോകാം. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം കാർഡ്സ് ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, UPI ആയോ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഞാൻ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് UPI പേയ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ അതിനുശേഷം നമ്മുടെ UPI ID ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് പോയിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ഗൂഗിൾ പേയിൽ പോയിട്ട് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ പേയിൽ പോവുക. അതിനുശേഷം നമ്മൾ വെരിഫൈ ആയതിനു ശേഷം നമ്മൾ പേ എന്നുള്ള ബട്ടൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. നമുക്കൊരു കളക്ഷൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അതിന് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക, നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു ടോക്കൺ പോലെ വന്നിട്ടുണ്ടാവും. അതിൽ പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് നമുക്ക് പേ കൊടുത്ത് മൊബൈലിൽ കൂടി പേ കൊടുത്ത് നമ്മുടെ GPay നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യാൻ വരുന്നതാണ്. ഈ ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊരു പേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പം നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് റിസീപ്റ്റ് എന്നവർ തന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻറ്റ് റിസീപ്റ്റ്, നമുക്ക് റിസീപ്റ്റ് പ്രിൻ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ പോയി പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഹോമിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് പകുതിയൊക്കെ വെച്ചിട്ട് നമ്മൾ നെറ്റ് കട്ടായി പോകുക, എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആ ഒരു പേഷ്യൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ഈ ഒരു പരിവാഹൻ സേവേൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് യുവർ പെൻഡിങ് അപ്ലിക്കേഷൻ എടുക്കുക. കംപ്ലീറ്റ് യുവർ പെൻഡിങ് അപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാപ്ചർ അടിച്ചു കൊടുത്താൽ നമ്മൾ എവിടെയാണോ നമുക്ക് സ്റ്റക്ക് ആയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ പകുതി വെച്ച് സ്റ്റക്കായ ആളുകളുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് അവിടുന്ന് മുതൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ആക്കാത്ത PG ആക്കാത്ത ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക.
വൺ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ 1200 രൂപയോടാവുന്നതാണ് ഇപ്പൊ കിട്ടിയുള്ള അറിവ്. ഈ ഇപ്പൊ ആണെങ്കിൽ നമുക്ക് 245 രൂപേനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.